ഹായ് അബോരിക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ മഞ്ജുവേശ്വരം എം എൽ എ കമറുച്ചയുടെ കാര്യം വളരെ കഷ്ടമാണ്. പുള്ളിക്കാരൻ പറ്റിച്ചത് ലീഗിൻ്റെ പ്രവർത്തകരെ ആയതുകൊണ്ട് ലീഗ് പ്രവർത്തകരൊന്നും എന്തായാലും പുള്ളിയുടെ കൂടെ നിൽക്കുന്നില്ല. പിന്നെ ഇത്തിരി തലക്ക് വെളിവില്ലാത്ത സാധാരണഗതിയിൽ നമ്മൾ മൂരികളെന്ന് വിശേഷിപ്പിക്കുന്നൊരു വിഭാഗം ഉണ്ടല്ലോ, ആ വിഭാഗം മാത്രമാണ് എം സി കമറുദ്ദീൻ്റെ കൂടെ ഇപ്പോഴും നിൽക്കുന്നത്. മനസ്സിലായോ? ഈ കമറുദ്ദീൻ അസുഖമുണ്ടായി എന്ന് പറയുന്ന നേരത്ത് സ്വാഭാവികമായിട്ടും പുള്ളിയെ കളിയാക്കണമെന്നെനിക്ക് തോന്നിയിട്ടില്ല. ശിവശങ്കറിനും ബിനീഷിനും ഒക്കെ ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ട നേരത്തുണ്ടായ ദേഹാസ്വസ്ഥങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഏതൊരു മനുഷ്യനും ഏത് ഘട്ടത്തിലും വരാവുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ കളിയാക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കമറുച്ചയുടെ കാര്യത്തിൽ ദേഹാസ്വസ്ഥം എന്ന് പറയുന്നത് ശിവശങ്കറിനും ബിനീഷിനും ഒന്നും ഉണ്ടായ പോലെയല്ല, അതാണ് പ്രശ്നം. പുള്ളിക്കാരനെ ഫസ്റ്റ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നേരത്ത്, പോലീസ് ജീപ്പിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന നേരത്ത് പുള്ളിയുടെ അടിവസ്ത്രം നനഞ്ഞിരിക്കുന്നു പോലും. മൂത്രമൊഴിച്ചതാണ്, പേടിച്ച് മൂത്രമൊഴിച്ചതാണ്, വേറൊന്നുമല്ല. മനസ്സിലായോ? കള്ളനായതുകൊണ്ടാണ് ഇങ്ങനെ പേടിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പെരുങ്കള്ളനായതുകൊണ്ടാണ് പേടിക്കുന്നത്, അതുകൊണ്ടാണ് അടിവസ്ത്രം നനയുന്നത്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന വാർത്ത, പുള്ളിക്കാരൻ ലൂസ് മോഷനാണ് പോലും. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ചോദ്യം ചെയ്യലിനിടയിൽ എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമോ? എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പിന്നെ കാര്യം? എനിക്ക് മനസ്സിലായില്ല. പുള്ളിയെ ഹോസ്പിറ്റലൈസ് ചെയ്തു. ഹോസ്പിറ്റലൈസ് ചെയ്ത നേരത്ത് ഡോക്ടർമാർ പറയുന്നത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ കാഞ്ഞങ്ങാട്ട ജയിലിലേക്ക് മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുള്ളി ലൂസ് മോഷനുള്ള ഗുളിക കഴിച്ചിട്ടാണോ ഇനി പോയതെന്നും പറയാൻ പറ്റില്ല. ലീഗാണ് സാധനം, ഇതും ഇതിനപ്പുറമുള്ള ഉടായ്പ് കാണിക്കും. മനസ്സിലായോ? ഫുഡിനകത്തെ പോയ്സണാണ് ലൂസ് മോഷൻ്റെ കാരണമെന്നാണ് ഡോക്ടർമാർ പ്രാഥമികമായി നൽകുന്ന വിവരം. സ്വാഭാവികമായും ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അങ്ങനെ ഒരു നാടകം കളിച്ചതും ആവാലോ. മനസ്സിലായോ? ഫുഡിനകത്ത് ലൂസ് മോഷൻ ഉണ്ടാവാനുള്ള വല്ല കാര്യങ്ങളും ഉപയോഗിച്ചാലും മതിയല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ലീഗായതുകൊണ്ടാണ്, വേറൊന്നുമല്ല. മനസ്സിലായോ? ലീഗിൻ്റെ നിലപാടെന്താ എം സി കമറുദ്ദീൻ്റെ വിഷയത്തിൽ ഒന്ന് പറയൂ. പെരുങ്കള്ളനാണെന്ന് എന്തായാലും നാട്ടുകാർക്ക് മനസ്സിലായി, നാട്ടുകാരത് ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം ലീഗിൻ്റെ അണികളെ തന്നെയാണ് പറ്റിച്ചത്, അവർ തന്നെയാണ് ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. എം സി കമറുദ്ദീൻ കള്ളനാണെന്ന് പറയുന്നത് ലീഗിൻ്റെ അണികളാണ്. കമറുദ്ദീൻ്റെ കൂടെ പൂക്കോയത്തങ്ങളും കള്ളനാണെന്ന് പറയുന്നത് ലീഗിൻ്റെ അണികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എം സി കമറുദ്ദീൻ്റെ വിഷയത്തിൽ ലീഗ് അണികളെ തന്നെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ എം സി കമറുദ്ദീൻ്റെ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താണെന്നറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. എം സി കമറുദ്ദീൻ കള്ളനായതുകൊണ്ടല്ലേ നിങ്ങളുടെ ഘടകകക്ഷിയായ കോൺഗ്രസ് എം സി കമറുദ്ദീനെ കൈയൊഴിഞ്ഞതും എം സി കമറുദ്ദീനോട് യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ച് പോകണമെന്ന് കോൺഗ്രസ് പറയുന്നത് എന്തുകൊണ്ടാണ്? കമറുദ്ദീൻ കള്ളനാണെന്ന് കോൺഗ്രസ്സും മനസ്സിലാക്കിയത് കൊണ്ടാണ്. കോൺഗ്രസ് അത് പോട്ടെ, കോൺഗ്രസ് മുഴുവൻ കള്ളന്മാരാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ലീഗ് അത് വലിയ കാര്യമാക്കിയിട്ട് എടുക്കാത്തത്, അതും അറിയാം. പിന്നെ ഇത് രണ്ടും കള്ളന്മാരായതുകൊണ്ട് പരസ്പരം തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതുണ്ടല്ലോ. എം സി കമറുദ്ദീനെ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് പുറത്താക്കിയാൽ ലീഗിന് അനുഭവിക്കേണ്ടി വരുന്ന വേറെ പ്രശ്നമുണ്ട്. കാരണം കമറുദ്ദീൻ എന്ത് ചെയ്യും? ബാക്കി സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. വേറെ കുറേ കള്ളന്മാരുണ്ട് അതിനകത്ത്, ആ കള്ളന്മാരൊക്കെ വലിച്ചു പുറത്തിടും. പിന്നെ കമറുദ്ദീൻ എന്ന് പറയുന്ന ആദ്യ തമ്പുരാന് എങ്ങനെയാണ് മഞ്ചേശ്വരത്തെ സീറ്റ് കിട്ടിയത് എന്ന കഥയെക്കുറിച്ച് കമറുദ്ദീൻ വിളിച്ചു പറയും. അപ്പോൾ അതൊക്കെ ലീഗിന് പ്രശ്നം ഉണ്ടാക്കും. നോക്കൂ നിങ്ങൾ, പിണറായി വിജയനെതിരെ അനാവശ്യമായ ആരോപണം ഉന്നയിച്ച്, കെ ടി ജലീലിനെതിരെ അനാവശ്യമായ ആരോപണം ഉന്നയിച്ച്, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ അനാവശ്യമായ ആരോപണം ഉന്നയിച്ച്, ഇന്നുവരെ കൃത്യമായൊരു തെളിവ് പോലും കാണിക്കാൻ കഴിയാതെ കേരളത്തിലാകെ സമരത്തെരുവാക്കി മാറ്റി കോവിഡ് പരത്താൻ കാരണക്കാരായ യു ഡി എഫുകാരെ, ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ എം എൽ എ ആയി ഇന്നും തുടരുന്ന എം സി കമറുദ്ദീൻ്റെ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കണം. ഈ നാടത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ആരും കമറുച്ചനെ കളിയാക്കരുത് കേട്ടോ, അതൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ മനുഷ്യർക്ക് ഉണ്ടാവുന്നതാണ്, വേറൊന്നും ഞാൻ പറയുന്നില്ല. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.